നമസ്കാരം കുട്ടികളെ, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ചിരവ എന്ന പാഠത്തിൽ നിന്ന് ഛ, ഛ, ജ, ഛ, ഞ എന്നീ വ്യഞ്ജനാക്ഷരങ്ങളും ച, ഛ എന്നീ രണ്ടക്ഷരങ്ങൾ വരുന്ന പദങ്ങളുമാണ് നാം പഠിച്ചത്. നമ്മൾ പഠിച്ച അക്ഷരം നമുക്ക് ഒന്നുകൂടി എഴുതി നോക്കാം. മിസ് എഴുതുമ്പോൾ എല്ലാവരും മിസ്സിനോടൊപ്പം പറയണം. ആദ്യത്തെ വ്യഞ്ജനം ച, ഏതക്ഷരമാണ് ച കഴിഞ്ഞ അടുത്ത് വരുന്നത്? ച, ച, ച. അത് കഴിഞ്ഞാൽ വരുന്ന വ്യഞ്ജനാക്ഷരം ജ. ഏത് വ്യഞ്ജനാക്ഷരമാണ് ജ? ജ കഴിഞ്ഞ് വരുന്നത് ജ. ജ കഴിഞ്ഞാൽ വരുന്ന അടുത്ത വ്യഞ്ജനാക്ഷരമാണ് ഞ. ഇത് നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ. ച, ഛ, ജ, ഛ, ഞ. എങ്ങനെയാണ് കുട്ടികളെ കുറിച്ചിരിക്കേണ്ടത്? ഛ, ഛ, ജ, ഛ, ഞ. മിസ്സിനൊപ്പം എല്ലാവരും ഒന്നുകൂടി വായിക്കണം. ച, ച, ജ, ഛ, ഞ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ, ഛ, ഞ. ഈ മൂന്ന് അക്ഷരങ്ങൾ വരുന്ന പദങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ജ, ജ വരുന്ന പദങ്ങൾ പഠിക്കാം. ജ എന്ന അക്ഷരം ഇവിടെ എഴുതുന്നു. ജ എന്ന അക്ഷരം വരുന്ന ആദ്യത്തെ പദമാണ് ജ. ജ എന്ന് എഴുതി ഞാ എന്ന അക്ഷരം കൊടുത്തു, ആയുടെ ചിഹ്നവും കൊടുത്തു, ല എന്ന അക്ഷരവും എഴുതി. ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്? ജനാല. എങ്ങനെയാണ് വായിക്കേണ്ടത്? ജനാല. എങ്ങനെയാണ് കുട്ടികളെ വായിക്കേണ്ടത്? ജനാല. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ടല്ലോ. അതെ, ഉണ്ടല്ലോ. എന്തത്? ആ, മിസ് ഇവിടെ എന്താ ജനാല എന്നാണ് എഴുതിയത്. പക്ഷെ മിസ് ഇവിടെ എയുടെ ചിഹ്നവും കൂടി ഉച്ചരിച്ചു. എന്നിട്ട് എന്താ വായിച്ചത്? ജനാല എന്നാണ് വായിച്ചത്. എങ്ങനെ വായിച്ചത്? ജനാല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മിസ് വായിച്ചത്? ഉച്ചരിക്കാൻ എളുപ്പത്തിന്. ഉച്ചരിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പം എയുടെ ചിഹ്നവും ചേർത്ത് നമ്മൾ ഉച്ചരിക്കാറുണ്ട്. ഇതെങ്ങനെ വായിക്കേണ്ടത്? ജനാല. എങ്ങനെ വായിക്കേണ്ടത്? ജനാല. നോക്കൂ, നമുക്കിത് അടുത്ത പദം പഠിക്കാം. ജ എന്ന അക്ഷരം എഴുതി, ന എന്ന് എഴുതി. പിന്നെങ്ങനെ വായിക്കണം? ജനം. എങ്ങനെ വായിക്കേണ്ടത്? ജനം. എങ്ങനെയാണ് കുട്ടികളെ വായിക്കേണ്ടത്? ജനം. പക്ഷെ ഇവിടെ ജനം എന്നാണ് മിസ് എഴുതിയിരുന്നത് അല്ലെ? പക്ഷെ മിസ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഉച്ചരിക്കാൻ എളുപ്പത്തിന്. ഉച്ചരിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ എയുടെ ചിഹ്നവും ചേർത്ത് നമ്മൾ എങ്ങനെ വായിക്കും? ജനാല എന്ന് പറഞ്ഞതുപോലെ തന്നെ ജനം എന്നുകൂടി വായിക്കും. എങ്ങനെയാണ് വായിക്കേണ്ടത്? ജനം. നോക്കൂ, ആദ്യം എഴുതിയത് എന്താണ്? ജനാല. അത് കഴിഞ്ഞിട്ടോ ജനം. എങ്ങനെ വായിക്കണം? ജനം. അടുത്ത പദം പഠിക്കുന്നു. ജ എന്ന അക്ഷരം എഴുതി, ലം എന്ന് എഴുതി. ഇതെങ്ങനെ വായിക്കേണ്ടത്? ജലം. എങ്ങനെ വായിക്കണം? ജലം. ജനാല. ജനാല എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡോ. നമുക്കറിയാം നമ്മുടെ വീടുകളിലേക്ക് ജനാലുണ്ട്. അടുത്ത് നോക്കൂ, ജനം. ജനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ജനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. അടുത്ത് നോക്കൂ, ജലം. ജലം എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലേ? ജലം. ജലം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. നമുക്ക് തോന്നിട്ട് വായിച്ചു നോക്കിയാലോ. ജ, ജനാല, ജനം, ജലം. എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്? ജ, ജനാല, ജനം, ജലം. ഇപ്പോൾ നമ്മൾ ജ വരുന്ന പദങ്ങൾ പഠിച്ചു. അടുത്ത വ്യഞ്ജനാക്ഷരമാണ് ഝ. എങ്ങനെ ഉച്ചരിക്കേണ്ടത്? ഝ. നമുക്ക് ഝ വരുന്ന പദങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഝ എന്ന അക്ഷരങ്ങളെ ഇവിടെ എഴുതി നോക്കൂ. ഝ എന്ന അക്ഷരം എഴുതി, അതിനോടൊപ്പം ഷ എന്ന അക്ഷരം എഴുതി, അമ്മിൻ്റെ ചിഹ്നവും കൊടുത്തു. ഇതെങ്ങനെ വായിക്കേണ്ടത് കുട്ടികളെ? ഝഷം. എങ്ങനെ വായിക്കണം? ഝഷം. ഝഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഝഷം എന്ന് പറഞ്ഞാൽ മീനാണ്, ഫിഷ് അല്ലെ? ഝഷം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? മീൻ. നോക്കൂ, ഝ എന്ന അക്ഷരം എഴുതി, വി എഴുതി, തീ എഴുതി. ഇതെങ്ങനെ വായിക്കേണ്ടത്? ഝഴുതി. എങ്ങനെ വായിക്കണം? ഝഴുതി.
വായിച്ചു നോക്കിയാലോ, ഝ ഝഷം ഝടതി. ഇനി വായിക്കണം ഝ ഝഷം ഝടതി. ഇനി നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. അടുത്ത അക്ഷരം ഏതാണ്? ഞ. ഏതക്ഷരമാണ്? ഞ. ഞ എന്ന അക്ഷരം എഴുതി. ഇനി നോക്കൂ, ഞ വരുന്ന കുറച്ച് പദങ്ങളാണ് നാം ഇത് പഠിക്കുന്നത്. ഞ എന്ന അക്ഷരം എഴുതി, അതിനോടൊപ്പം ഡ എന്ന അക്ഷരം എഴുതി മേലിൽ ചന്ദ്രനെ കൊടുത്തു. ഇതെങ്ങനെ വായിക്കേണ്ടത്? ഞണ്ട്. എങ്ങനെ വായിക്കണം? ഞണ്ട്. ഇവിടെ നമ്മൾ പുതിയൊരു അക്ഷരം പഠിച്ചു. ഏതക്ഷരമാണ്? ഡ. ഏതക്ഷരമാണ് ഇവിടെ? ഡ. ഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ എന്ന് പറഞ്ഞൊരു കൂട്ടക്ഷരമാണ്. ഡ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടക്ഷരമാണ്. ന എന്ന അക്ഷരത്തിനോടൊപ്പം ഡ എന്ന അക്ഷരം ചേർന്ന ഡ എന്ന അക്ഷരമാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെ വായിക്കേണ്ടത്? ഞണ്ട്. എങ്ങനെ വായിക്കണം? ഞണ്ട്. നമുക്ക് അടുത്ത പദം പഠിക്കാം. ഞാൻ എഴുതി, ഇൻ എഴുതി. ഇതെങ്ങനെ വായിക്കണം? ഞാൻ. എങ്ങനെ വായിക്കേണ്ടത് കുട്ടികളെ? ഞാൻ. നോക്കൂ, ഞാൻ എന്ന് പറഞ്ഞപ്പോഴും ഒരു പുതിയ അക്ഷരം ഇവിടെ വന്നു. അത് ഏതക്ഷരമാണ്? ഇൻ. ഇൻ ഒരു ചില്ലക്ഷരമാണ്. ഇനി നമുക്ക് അടുത്ത പദം പഠിക്കാം. ഞാൻ എന്ന അക്ഷരം എഴുതി, ആയുടെ ചിഹ്നം കൊടുത്തു, അക്ഷരം കൊടുത്തു, മുകളിൽ ചന്ദ്രക്കലയെ കൊടുത്തു. ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? ഞാറ്. എങ്ങനെയാണ് കുട്ടികളെ വായിക്കേണ്ടത്? ഞാറ്. ഞാ ഞണ്ട്. ഞാൻ ഞാറ്. ഇനി നമുക്ക് ഇന്ന് പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങളും അവ വരുന്ന പദങ്ങളും ഒന്നുകൂടി വായിച്ചു നോക്കാം. മിസ്സിൻ്റെ ഒപ്പം നിങ്ങൾ എല്ലാവരും വായിക്കണം. ച ച ജ ഛ ഞ. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ച ഛ ജ ഛ ഞ. ജ ജനാല, ജനം ജലം. ജ ജനാല, ജനം ജലം. ഛ ഇങ്ങനെ വായിക്കേണ്ടത്. ഛ ഝഷം ഝടതി. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഝഷം ഝടതി. ഝ ഝഷം ഝടതി. ഞ ഞണ്ട്. ഞാൻ ഞാറ്. ഞ ഞണ്ട്. ഞാൻ ഞാറ്. നോക്കൂ, ഇന്ന് നമ്മൾ പഠിച്ചത് ചവർത്തത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് നാം പഠിച്ചത്. പിന്നെ അതുകൂടാതെ നാം ജ ഛ ഞ എന്നീ അക്ഷരങ്ങൾ വരുന്ന പദങ്ങളും പഠിച്ചു. നിങ്ങൾ എല്ലാവരും ഈ പദങ്ങളും അക്ഷരങ്ങളും നല്ലതുപോലെ എഴുതുവാനും വായിക്കുവാനും പഠിക്കണം. നന്ദി.